ഹായ് ഫ്രണ്ട്സ് എൽ പി യു പി ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ചോദ്യം ശ്രദ്ധിക്കുക ജ്ഞാനനിർമ്മിതി സിദ്ധാന്തത്തിന് ക്ലാസ് റൂം പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി ഒരു ഉദാഹരണം പറയാമോ അപ്പം ഇങ്ങനൊരു ചോദ്യം വന്നാൽ നമുക്ക് പറയാം ഒരു അധ്യാപിക കുറേ പച്ചക്കറികളുടെയും പഴങ്ങളുടെയും ചിത്രങ്ങളും വിവരണങ്ങളും അടങ്ങിയ പാഠഭാഗം അധ്യാപിക പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു ഇതുമായി ബന്ധപ്പെടുത്തി കുട്ടികളുമായി ചർച്ച നടത്തുകയും ചെയ്യുന്നു കുട്ടികൾ ലഭിച്ച ഈ വിവരങ്ങളെ അവരുടെ മുന്നറിവുകളുമായി ബന്ധപ്പെടുത്തുകയും പോഷണം എന്ന ആശയം രൂപവൽക്കരിക്കുകയും ചെയ്യുന്നു ഇവിടെ അധ്യാപിക പ്രയോഗിച്ച സമീപനം അല്ലെങ്കിൽ സൈദ്ധാന്തികമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ് ജ്ഞാന സിദ്ധാന്തമാണ് ഓക്കെ അപ്പം ഇങ്ങനെയാണ് ജ്ഞാന നിർമ്മിതി സിദ്ധാന്തത്തിന് ക്ലാസ് റൂം പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി ഉദാഹരണം പറയേണ്ടത് ഇതുപോലെ മറ്റുദാഹരണങ്ങൾ നിങ്ങൾക്കും കണ്ടെത്താവുന്നതാണ് അടുത്തൊരു ചോദ്യം അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉള്ള കുട്ടിയെ ശരിയായ രീതിയിൽ ടീച്ചർക്ക് നയിക്കാൻ സാധിക്കുമോ എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലമാണ് ഒരു ബിഹേവിയറൽ പ്രോബ്ലമാണ് എ ഡി എച്ച് ഡി ഉള്ള കുട്ടികൾ എപ്പോഴും എന്താണ് അടങ്ങിയിരിക്കാതെ മറ്റു കുട്ടികളെ ശല്യം ചെയ്യുന്നു അവന് അവർ അസ്വസ്ഥനായ സ്വഭാവമാണ് കാണിക്കുന്നത് ഇത്തരം സാഹചര്യത്തിൽ അധ്യാപിക ചെയ്യേണ്ട കാര്യം ഇതാണ് എവിടെയെങ്കിലും ചെടികൾക്കൊക്കെ വെള്ളമൊഴിക്കാനുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ചുമതല ആ കുട്ടിക്ക് നൽകുക അതുപോലെ ബ്ലാക്ക് ബോർഡ് വൃത്തിയാക്കാനുള്ള എപ്പോഴും അതിൻ്റെ ചുമതലയും കുട്ടികൾക്ക് നൽകുക അതുപോലെ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാനുള്ള ചുമതല എന്തെങ്കിലും ടി എൽ എം നമ്മൾ ചെറിയ രീതിയിൽ നിർമ്മിക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ചുമതല ആർക്ക് നൽകുക ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉള്ള കുട്ടിക്ക് നൽകുക ഇതിലൂടെയൊക്കെ എന്താണ് ആ കുട്ടിയെ ശരിയായ രീതിയിൽ നമുക്ക് നയിക്കാൻ സാധിക്കും അപ്പോൾ ഈ ചോദ്യത്തിന് ഈ ഒരു രീതിയിൽ ആൻസർ പറയാൻ ശ്രമിക്കുക അടുത്ത ഒരു ചോദ്യം ശ്രദ്ധിക്കുക കുട്ടികളുടെ സജീവ പങ്കാളിത്തം ഉറപ്പിക്കാൻ അധ്യാപിക എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എല്ലാ കുട്ടികളുടെയും പങ്കാളിത്തം നമുക്ക് വേണം ക്ലാസ്സിൽ അപ്പോൾ സജീവ പങ്കാളിത്തം ഉറപ്പിക്കാൻ നിങ്ങൾ എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത് പഠനപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഒരിക്കലും നേരിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കില്ല പകരം കുട്ടികളെ തന്നെ ഉത്തരം പറയിപ്പിക്കാൻ വേണ്ടി അവരെ ഗ്രൂപ്പുകളാക്കി ഗ്രൂപ്പ് ചർച്ചകൾ നടത്തി അവർക്കിടയിൽ നിന്ന് തന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയുന്ന രീതി അവലംബിക്കും ഈ സാഹചര്യത്തിൽ എല്ലാ കുട്ടികളുടെയും സജീവ പങ്കാളിത്തം ഉറപ്പിക്കാൻ സാധിക്കുമെന്ന ധാരണയാണ് വളരുന്നത് എന്നിവ ഗേസ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മളെപ്പോഴും പ്രതീക്ഷിച്ചിരിക്കണം താങ്ക് യു